Assalamu alaikum warahmatullahi wabarakatuh. Sneham niranja vidyarthi vidyarthinikale. Kazhinja classile nammal fiqh padichathu kuli ennulla paadamanallo. Kuliyude farzhukale, sunnathaya kuligale, adupole thanne kuli nirbandhamaya നിർബന്ധമാവുന്ന കാരണങ്ങൾ എന്നിവയാണ് പഠിച്ചത്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് അധ്യായം 5 തയമം എന്നുള്ള പാഠമാണ് പഠിക്കാനുള്ളത്. വെള്ളം എപ്പോഴാണ് തയമം ചെയ്യേണ്ടതെന്ന് പറയുന്നത് വെള്ളം കിട്ടാതിരിക്കുക. വെള്ളം കിട്ടാതിരിക്കുന്ന സന്ദർഭത്തിലും അതുപോലെ കുളിക്കുവാനോ ഒതു എടുക്കാനോ സാധ്യമല്ലാത്ത സന്ദർഭങ്ങളിലും ഒതുവിനും കുളിക്കും പകരമായിക്കൊണ്ട് നമുക്ക് തയമം ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ തയമം കൊണ്ട് മതിയാവുന്നതാണ്. തയമം എന്ന പദത്തിൻ്റെ അർത്ഥം കരുതുക, ഉദ്ദേശിക്കുക എന്നാണ്. എന്താണ് കരുതുക, ഉദ്ദേശിക്കുക എന്നതാണ്. ഉളുവിനോ കുളിക്കോ പകരമായി ശുദ്ധി വരുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി രണ്ട് കൈയും മണ്ണിലടിച്ചുകൊണ്ട് മുഖവും കൈയും തടവുന്നതിനാണ് സാങ്കേതികമായി തയമം എന്ന് പറയുക. അല്ലാഹു ഖുർആനിൽ പറയുന്നുണ്ട്, വൈൻ കുന്തും മർല്ലാ ഔ അലാ സഫരിൻ ഔ ജാ അഹദും മിൻകും ഔയിത്തി ഔലാ മസസ്തും നിസാ ഫലം തജിദു മാഅൻ ഫതയമ്മമു സഈദൻ തയ്യിബ ഫംസഹു ബിവുജൂഹിക്കും വഅയ്ദിയക്കും ഇന്നല്ലാഹ കാന ഉഫുവൻ ഗഫൂറ. എന്താണ് അതിൻ്റെ അർത്ഥം? നിങ്ങൾ രോഗികളായാൽ അല്ലെങ്കിൽ യാത്രയിൽ ഏർപ്പെട്ടാൽ, അതും അല്ലെങ്കിൽ വിസർജനം കഴിഞ്ഞ് വന്നു അത് അല്ലെങ്കിൽ നിങ്ങൾ അതും അല്ലെങ്കിൽ നിങ്ങൾ സ്ത്രീകളുമായി ബന്ധപ്പെട്ടു, സ്ത്രീകളെ സ്പർശിച്ചു, എന്നിട്ടും നിങ്ങൾക്ക് വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നല്ല മണ്ണ് എന്ത് ചെയ്യുക? അന്വേഷിക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? മുഖവും കൈകളും തടവുക. അള്ളാഹു വളരെയധികം പൊറുക്കുന്നവനും മാപ്പാക്കുന്നവനുമാണ് എന്ന് ഖുർആനിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നബി സല്ലല്ലാഹി അലൈഹി വസല്ലമ പറഞ്ഞതായിക്കൊണ്ട് അബൂ ഉമാമ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എനിക്കും എൻ്റെ സമുദായത്തിനും ഭൂമി മുഴുവനും ശുദ്ധീകരണ ഉപകരണവും അതുപോലെ തന്നെ നമസ്കരിക്കാനുള്ള സ്ഥലവുമായിക്കൊണ്ട് അള്ളാഹു നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആർക്കെങ്കിലും നമസ്കാരത്തിൻ്റെ സമയമായി കഴിഞ്ഞാൽ അവന് അവിടെ ശുദ്ധീകരണ വസ്തു അവൻ്റെ അടുക്കലുണ്ട്, അതുകൊണ്ട് അവൻ നമസ്കരിച്ച് കൊള്ളട്ടെ. ഈ ശുദ്ധി തയമം എന്നുള്ളത് മുഹമ്മദ് നബിക്കും മുഹമ്മദ് നബിയുടെ സമുദായത്തിനും മാത്രമുള്ള ഒരിളവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ഒരു യാത്രയിലായിരിക്കുമ്പോൾ വെള്ളം കിട്ടിയില്ല. ആ സന്ദർഭത്തിലാണ് ഈ ആയത്ത് അഥവാ തയമമിൻ്റെ ആയത്ത് ഇറങ്ങിയത്. ഇനി എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ്, എന്തൊക്കെ കാരണങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് ചെയ്യുക, തയമം ചെയ്യേണ്ടത്, അഥവാ ഉളുവിനും കുളിക്കും പകരമായിക്കൊണ്ട് തയമം ചെയ്യുക എന്നാണ് പറയുന്നത്. നാല് കാരണങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, കിട്ടിയ വെള്ളം ശുദ്ധീകരണത്തിന് തികയാതെ ഇരിക്കുകയോ ചെയ്യുക. വെള്ളം നമ്മളെ കയ്യിൽ തീരല്ല, ഉള്ളു വെള്ളമല്ല, അതുമല്ലെങ്കിൽ എന്ത് ചെയ്യില്ല, ഉള്ള കുറച്ച് വെള്ളമുള്ളൂ, ഒരു ബോട്ടിൽ വെള്ളമൊക്കെ ഉള്ളൂ, ചെറിയൊരു ബോട്ടിൽ വെള്ളമുള്ളൂ, അപ്പോൾ ആ വെള്ളം കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒതു കൊടുക്കാൻ തികയില്ല. അങ്ങനത്തെ സന്ദർഭം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക, തയമം ചെയ്യാം. ഇനി രണ്ടാമത്തെ പോയിൻ്റ്, രോഗം ബാധിക്കുകയോ മുറിവ് പറ്റുകയോ ചെയ്യുക. രോഗം ബാധിച്ചു, ഇപ്പോൾ പനി പിടിച്ചു, അല്ലെങ്കിൽ കുറേ ടൈഫോയിഡ് പോലെയുള്ള അങ്ങനെയുള്ള പനികളൊക്കെ ഉണ്ടായി, അല്ലെങ്കിൽ മുറിവ് പറ്റി, അപ്പോൾ വെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താണ് എൻ്റെ രോഗം അധികമാകും, അല്ലെങ്കിൽ രോഗശമനത്തിന് താമസം വരും, അല്ലെങ്കിൽ ഡോക്ടർമാർ പറയുകയാണ് നീ വെള്ളം ഉപയോഗിക്കരുത് എന്നൊക്കെ പറയുന്ന സന്ദർഭത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, തയമം ചെയ്യാം. മൂന്നാമത്തെ പോയിൻ്റ് എന്താണ്, കഠിന ശൈത്യമുള്ളപ്പോൾ, നല്ല തണുപ്പുണ്ടാകുക,
പോമടക്കാരക്കാവും പോലെ ചിലപ്പോൾ ഒരാഴ്ചയും രണ്ടാഴ്ചയൊക്കെ മഴ അങ്ങനെ തുറന്നുകൊണ്ടേ തുടർച്ചയായിട്ട് ഇരിക്കും മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ നല്ല തണുപ്പുണ്ടാവും. അപ്പോൾ നമുക്ക് ഒന്നും കൊടുക്കാൻ നല്ല തണുപ്പൊക്കെ ഉണ്ടാകുമ്പോൾ രാവിലെ സുബീക്കൊക്കെ പ്രത്യേകിച്ച് സുബീക്കൊക്കെ എഴുന്നേറ്റിട്ട് നിസ്കരിക്കുമ്പോൾ നല്ല തണുപ്പൊക്കെ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, വെള്ളം ചൂടാക്കാനൊന്നും പറ്റുന്ന സാഹചര്യം അല്ല, അതിനുള്ള ഉപകരണങ്ങളോ അതിനുള്ള സൗകര്യങ്ങളോ ഒന്നും ഇല്ല. ഇപ്പോൾ അതല്ലെങ്കിൽ അതുമല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നല്ല തണുപ്പുള്ള പ്രദേശങ്ങളിലൊക്കെ ഇപ്പോൾ ഊട്ടി മൈസൂരൊക്കെ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ നല്ല തണുപ്പുള്ള സ്ഥലമാണല്ലോ, അവിടെയൊക്കെ എന്ത് ചെയ്യും വെള്ളം ഉപയോഗിക്കാൻ അങ്ങനെ വെള്ളം ഒതു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒതു കൊടുക്കാനോ കുളിക്കാനോ പറ്റാത്ത സന്ദർഭമാണ്, നല്ല തണുപ്പുണ്ട്. അപ്പോൾ അതേ അല്ലെങ്കിൽ വെള്ളം ചൂടാക്കാനുള്ള നല്ല സൗകര്യങ്ങളൊന്നും ഇല്ല. അങ്ങനത്തെ വെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താ എനിക്കൊരു അസുഖം വരും എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ആ സന്ദർഭങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം, തൈമം ചെയ്യാം. അതുപോലെ പിന്നെ കൈവശമുള്ള വെള്ളം, നാലാമത് പറയുന്നത് കൈവശം വെള്ളം ഉള്ള വെള്ളം കുടിക്കാൻ ആവശ്യമായി വരിക. നമ്മളിപ്പോൾ ഒരു യാത്രയിലാണെന്ന് വിചാരിക്കുക, അപ്പോൾ നമ്മൾക്ക് ഒരു പാത്രം ഒരു ബക്കറ്റ് വെള്ളം ഉണ്ട്, അപ്പോൾ നമ്മുടെ കൂടെ നമുക്ക് ആ വെള്ളം എന്താണ് ആ വെള്ളം കൊണ്ട് ഞാൻ എൻ്റെ ഒതു കൊടുക്കാനോ കുളിക്കാനൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എനിക്ക് കുടിക്കാൻ വെള്ളം ഉണ്ടാവുകയില്ല എന്ന് തോന്നി, അതല്ലേ തൻ്റെ കൂടെയുള്ള ഒട്ടകോ അല്ലെ എന്തെങ്കിലും മൃഗങ്ങളൊക്കെ ഉണ്ട് വിചാരിക്കുക, അല്ലെങ്കിൽ ആ ഒട്ട നബിര കാലത്തൊക്കെ ഒട്ടകമായിരുന്നല്ലോ, അപ്പോൾ ആ ഒട്ടകത്തിനെയോ ആ മൃഗത്തിനോ വെള്ളം കുടിക്കാൻ തന്നെ ഈ ഒതു കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം കിട്ടാതെ വരും എന്ന് ഭയം ഉണ്ടാകുകയാണെങ്കിൽ, അങ്ങനെ തോന്നുകയാണെങ്കിലും അവനെന്ത് ചെയ്യുക, തയമം ചെയ്യുക. അഞ്ചാമത്തെ നമസ്കാര സമയം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ശരയായ കാരണങ്ങൾ, ഇപ്പോൾ എപ്പോഴും നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്തു, പെട്ടെന്ന് ഒരാൾക്ക് അസുഖം വന്നു അല്ലെ ആക്സിഡൻ്റായി വേറെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായി, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്തു, വെള്ളം അന്വേഷിച്ച് പോകാനോ അല്ലെങ്കിൽ വെള്ളം ഒതു കൊടുത്ത് നമസ്കരിക്കാനൊക്കെ സമയം വരുകും സമയം നഷ്ടപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യുക, തയമം ചെയ്തിട്ട് നമസ്കരിക്കാം. ഇനി വെള്ളം കൈവശമില്ലാത്ത ആണ് ഒരാൾ ഒതു കൊടുക്കുക തയമം ചെയ്യുന്നതെങ്കിൽ അയാൾ വെള്ളം അന്വേഷിക്കുന്ന നിർബന്ധമാണ്, വെള്ളം ഉണ്ടോ എന്ന് അന്വേഷിക്കുന്ന നിർബന്ധമാണ്. അങ്ങനെ വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല, അയാൾ തയമം ചെയ്ത് നിസ്കരിക്കാൻ പാടില്ല. അതേപോലെ തന്നെ ഒരാൾ അസുഖമായിക്കൊണ്ട് വെള്ളം രോഗബാധിതനായിക്കൊണ്ടോ അവന് കയ്യിലൊക്കെ ബാൻഡേജൊക്കെ വസ്ത്രമൊക്കെ ഇട്ടിട്ടാണ് അയാൾ ഒതു കൊടുക്കുന്ന അങ്ങനെയുള്ള ആളാണെങ്കിൽ വിചാരിക്കുക, അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവൻ്റെ അസുഖം മാറിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല, തയമം ചെയ്ത് നിസ്കരിക്കാൻ പാടില്ല, പിന്നെ എന്ത് ചെയ്യണം ഒതു കൊടുത്തിട്ടെന്നേ നമസ്കരിക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഒരു തൈമം കൊണ്ട് നമ്മളിപ്പോൾ സുന്നത്തായ നമ്മൾ ഓരോരുത്തരും എന്തെല്ലാം ചെയ്യുന്നുണ്ടോ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യുക, തൈമം കൊണ്ടും ചെയ്യാം. ഇപ്പോൾ നമ്മൾ നമസ്കാരം തവാഫ് അതുപോലുള്ളത് എന്ത് ചെയ്യുക, തൈമം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യുക, ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒതുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കർമ്മങ്ങളും എന്ത് ചെയ്യുക, തൈമം കൊണ്ടും ചെയ്യാൻ പറ്റും. ഇനി മണ്ണ് പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യുക, മണ്ണാണ് നമ്മൾ മണ്ണുകൊണ്ടാണ് നമ്മൾ തൈമം ചെയ്ത് ചെയ്യേണ്ടത്. ഇനി മണ്ണ് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യുക, മരോ സസ്യമോ അതിലൊക്കെ നമ്മളെന്ത് തൊട്ടിട്ട് എന്ത് ചെയ്യുക, തയമം ചെയ്യുക. ഇനിയിപ്പോൾ നമ്മൾ രോഗബാധിതനായി കിടക്കാൻ വിചാരിക്കുക, വീട്ടിലെന്താ കിടക്കാൻ വിചാരിക്കുക, അങ്ങനെ നമുക്ക് വെള്ളം കൊടുക്കാനോ മണമല്ലോ മണ്ണെടുക്കാനോ അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ആ ചുമര് മതിലുമ്പോൾ തന്നെ അല്ലെ കട്ടിമ്മ തന്നെ കൈ തടഞ്ഞിട്ട് എന്ത് ചെയ്യുക, നമുക്ക് എന്ത് ചെയ്യുക, തയമം ചെയ്യാം. ഇനി തയമമ്മിൻ്റെ ഫറളുകളാണ് പറയുന്നത്. തയമമ്മിൻ്റെ ഫറളുകൾ നാലെണ്ണമാണ്. ഒന്ന് തയമമ്മിൻ്റെ ഫറളുകൾ നാലെണ്ണമാണ്. ഒന്ന് നിയ്യത്ത്. നമസ്കാരം പോലെ ശുദ്ധി ആവശ്യമുള്ള കാര്യം അനവധിയമാവാൻ തയമം ചെയ്യുന്നു എന്ന് കരുതുക. ശുദ്ധി ആവശ്യമുള്ള കാര്യം അനവധിയമായ ആവാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു, തയമം ചെയ്യുന്നു എന്ന് കരുതുക. അപ്പം നമസ്കരിക്കാനാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുക, നമസ്കരിക്കാൻ വേണ്ടി തയമം ചെയ്യുന്നു എന്ന് എന്ത് ചെയ്യുക, കരുതുക. രണ്ടാമത്തെ എന്താണ്, കൈപ്പത്തികൾ എന്ത് ചെയ്യുക, മണ്ണിൽ അടിച്ച് മുഖം തഴുകുക. രണ്ട് കൈപ്പത്തികൾ എന്ത് ചെയ്യുക, അങ്ങനെ മണ്ണിലടിക്കുക. അല്ലെങ്കിൽ തറയിലാണ് എവിടെയാണ് അവിടെയുള്ളതെന്നാണ് എന്ത് ചെയ്യുക, കൈ ഇങ്ങനെ അടിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, മുഖം ഇവിടുന്ന് ഇങ്ങനെ തടവുക. മൂന്നാമത്തെ വീണ്ടും എന്ത് ചെയ്യുക, രണ്ടാം പ്രാവശ്യം കൈ എന്ത് ചെയ്യുക, മണ്ണിലടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആദ്യം വലത്തെ കൈ തടവുക, പിന്നെ അടുത്ത കൈ എന്ത് ചെയ്യുക, തടവുക. നാലാമത്തെ എന്ത് ചെയ്യുക, ക്രമപ്രകാരം ചെയ്യുക. അപ്പോൾ ഒന്ന് നെയ്യത്ത്, രണ്ട് കൈപ്പത്തികൾ മണ്ണിലടിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, മുഖം തടവുക. വീണ്ടും മൂന്നാമത്തെ വീണ്ടും കൈപ്പത്തികൾ അടിച്ച് വീണ്ടും എന്ത് ചെയ്യുക, മുഖം കൈ രണ്ടും എന്ത് ചെയ്യുക, തടവുക. നാലാമത്തെ ക്രമപ്രകാരം തർത്തീബ് എന്ത് ചെയ്യുക, തർത്തീബാണ് ക്രമപ്രകാരം ചെയ്യലാണ്. തൈമമ്മിൻ്റെ സുന്നത്തുകളും അതേപോലെ നാലെണ്ണമാണ്. ഒന്നെന്താണ്, ബിസ്മി ഇല്ല. തൈമം ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, മുഖം തടവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ബിസ്മി ചെല്ലുക. രണ്ട്, മുഖം തടവുമ്പോൾ എന്ത് ചെയ്യുക, ആദ്യം മുഖത്തിൻ്റെ മുകൾ ഭാഗമാണ് തടവേണ്ടത്. അവിടുന്നാണ് ആരംഭിക്കേണ്ടത്. മൂന്ന് എന്താണ്, കൈ രണ്ട് എന്ത് ചെയ്യുക, ആദ്യം എന്ത് ചെയ്യുക, വലത്തെ കൈ എന്ത് ചെയ്യുക, തടവുക, പിന്നെ അടുത്തേ കൈ തടവുക.
Pinadia, Mandi Lamakayadi Kumbo and the Nadanakayan and Virati Pritchondana and the end of the Taravand. And Sile in the Arthur Tum Tarium and the Yatarva, Mlavo Kayaka bandage and plaster trend, Kailam plaster trend, Angana Alamuriva Kandi, Anna Murivulane or Katilande, Angana Kamamadia. Ulur Kumbandia, Abangal and the Satan Ulurka, and then the Ya, Abangal and the Ya, Akayin Bolas and the Melandia, Kayatarava and the Melandia, Taravaga. And side Triani, Muki, Varatri Padikan Ladi, English within the classic or two in Ali, Tessa Night of Ikanam, Allah who Yamani Drake Marate, Assalamu Alaikum, Barahmatullahi, Barakatu.